ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ്. ഹായ്, ഈ ഒരു സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കോലഞ്ചേരിയിലുള്ള ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ഷോപ്പാണിത്. അടിപൊളിയാട്ടോ, ശരിക്കും ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണിത്. ഗാർഡനാണ് സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊക്കെ സെയിലിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിൽ പലരും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്രയും ഭംഗിയുള്ള ചെടികളും പോട്ട്സുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏത് സൈഡിൽ നിന്ന് കയറണം, എവിടെ നിന്ന് കണ്ടു തുടങ്ങണം എന്ന് പോലും അറിയില്ല. നമ്മുടെ കണ്ണ് വലത്തേക്ക് പോവും, ഇടത്തേക്ക് പോവും, സ്ട്രെയിറ്റ് പോവും. കാരണം ഇവിടെ കാണുമ്പോൾ വിചാരിക്കും അപ്പുറം എന്തൊക്കെയോ ഉണ്ട്, കൂടുതൽ അവിടെ കാണാം എന്നൊക്കെ. എന്തായാലും നിങ്ങളുടെ എൻ്റെ ക്യാമറ പിടുത്തം തന്നെ കണ്ടറിയാം, എൻ്റെ കണ്ണ് ഒരിടത്ത് നിൽക്കുന്നില്ല, അങ്ങോട്ടും 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 പോയിക്കൊണ്ടിരിക്കുക. ഇനി എന്തായാലും നിങ്ങളെ കാണിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ദേ ഒരു വഴി കൂടി പോകാം. നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ചെറുതായി പോവും അല്ലേ. പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ, വലിയ മരങ്ങളല്ലേ നമ്മൾ, എന്താ പറയുക, വലിയ വടവൃക്ഷങ്ങളായിട്ട് വളരുന്നു എന്നൊക്കെ പറയുന്നത്. അതുപോലെ വലിയ മരങ്ങൾ വരെ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് കുഞ്ഞനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ മരങ്ങളെ ചെറുതാക്കുക മാത്രമല്ല, ഇതേ ഒരു ജിറാഫ് നിൽക്കുന്നുണ്ടോ, അതുപോലെ ജിറാഫ്, ആന, പിന്നെ ഏതൊക്കെയോ മൃഗങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണാറില്ലേ ഇങ്ങനെ ചട്ടിത്തലയുള്ള മുടിയുള്ള പ്ലാന്റ്സ് വെച്ചിട്ടൊക്കെ ചെയ്യണേ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വളരെ കുറഞ്ഞ റേറ്റ് മുതൽ നല്ല അടിപൊളി റേറ്റിൽ, ഭയങ്കര റേറ്റ് ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട്. ചില ചെടികൾക്കൊക്കെ വളരെ കുറവ് റേറ്റാണ്, എന്നാൽ ചിലതിനൊക്കെ 600,000 രൂപ വരുന്ന ബോൺസായി പോലെ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇത് ചോദിച്ചില്ല, ജസ്റ്റ് 3-4 എണ്ണത്തിൻ്റെ ചോദിച്ചതാണ്. പിന്നെ ചെറിയ ഒരുപാട് പോട്ട്സ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പും ഇവിടെ നിന്ന് കുറേ പോട്ട്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ളതൊക്കെ. അന്ന് ഇത്രയും സെറ്റപ്പ് ആയിട്ടില്ല, റെഡിയാക്കി വന്നിട്ടില്ലായിരുന്നു. എന്തായാലും പോട്ട്സൊക്കെ വാങ്ങണമെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല, ഇത് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ആദ്യം ഇതേ ജസ്റ്റ് ഇതൊക്കെയാണ് പുറത്തുള്ള ആംബിയൻസ്. നമ്മുടെയൊക്കെ ഗാർഡനിൽ വെക്കാനുള്ള നല്ല അടിപൊളി വാട്ടർഫോൾസ്, വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. വീടുകളൊക്കെ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില റൂമിലൊക്കെ, അല്ലെങ്കിൽ ലിവിങ് റൂമിലൊക്കെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ട്സോ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറിനോട് മാച്ച് ആവുന്ന തരത്തിലുള്ള പോട്ട്സുകളൊക്കെ, കളർ കോമ്പിനേഷനൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കും ഇവർക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു, ഇത്ര മാച്ചായിട്ടുള്ള കളറും അല്ലെങ്കിൽ ആ ഒരു ഡിസൈനൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ വീട് പണിയുന്നവരും ഇൻറ്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജസ്റ്റ് അതിൻ്റെ പണി പൂർത്തിയായതിന് ശേഷമല്ല, അതിന് മുമ്പേ തന്നെ വരുമ്പോൾ ഇതൊന്ന് കണ്ടു വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് ഇങ്ങനെ മനസ്സിലാവും, ഓ ഈ പോട്ട് ഇന്നെടുത്ത് വെച്ചാൽ ഭയങ്കര മാച്ചായിരിക്കും അല്ലേ എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അത്ര ഭംഗിയുള്ള വലിയ പോട്ട്സ് മുതൽ വളരെ ചെറിയ പോട്ട്സ് വരെ ഉണ്ട് കേട്ടോ. കിഡ്സ് റൂമിലൊക്കെ വെക്കാവുന്ന വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പോട്ട്സുകളുണ്ട്. ഐഷൂട്ടിയൊക്കെ ഓരോ പോട്ട് കാണുമ്പോഴും എൻ്റെ റൂം പെയിൻ്റ് അടിച്ചിട്ട് എനിക്ക് ഇത് മേടിച്ചതിനോട്ടോ എന്ന് പറയും. അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിയുമ്പോൾ പറയും ഇത് വേണ്ട, എനിക്ക് ഇത് വാങ്ങിയാൽ മതി എന്ന്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങുന്നവരെ ഐഷൂട്ടിക്ക് ഓരോ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. കാരണം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ലെവലിലുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കുറേ നേരം കണ്ട് നടന്ന് ആസ്വദിക്കാനുള്ള അത്രയും ഒരു സ്പേസ് ഉണ്ട്. എത്രയോ ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പണ്ടത്തെ ഒരു ഓട് ഫാക്ടറിയാണ്, ആ ഫാക്ടറിയാണ് അവരിങ്ങനെ റിനോവേറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏരിയയൊക്കെ അടിപൊളിയാട്ടോ. ഞാനിങ്ങനെ നിങ്ങളുടെ പുറകേ നടന്ന് പറയുന്നില്ല, ഇത് കണ്ടു കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഓരോ ഐഡിയാസൊക്കെ കിട്ടും കേട്ടോ. അത്ര അടിപൊളി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ വഴി പോകുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് കയറിക്കാണ്. നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല കേട്ടോ. റിയൽ പ്ലാന്റ്സും പോട്ട്സും മാത്രമല്ല, ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ട്. ശരിക്കും റിയൽ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു വലിയ റിയൽ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പൂത്തുപോയിട്ട് ഇങ്ങനെ അതിൻ്റെ ലീഫൊക്കെ പൂപ്പലായി, പിന്നെ നമ്മളത് വെളിയിലേക്ക് ഇറക്കി വയ്ക്കുകയത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ട്. ഇവരെ ലൈഫ് ടൈമാണ് അതിന് പറയുന്നത്. അത്രയും നല്ല ലീഫൊക്കെ, ഒറിജിനലായിട്ട് തോന്നുന്ന ലീഫൊക്കെയാണ് അതിൻ്റെ. പക്ഷേ അത്യാവശ്യം റേറ്റൊക്കെ വരുന്നുണ്ട്. എന്നാലും നമ്മൾ ആ വൺ ടൈമാണ് അതിന് വേണ്ടിയിട്ട് ക്യാഷ് മുടക്കുന്നത്. അത്ര ഭംഗിയായിട്ട് തോന്നുന്ന പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു ഡിയേഴ്സ്.